ശ്രീ വി പി സാനു ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകന്റെ മരണമാണ് അല്ലെങ്കിൽ മരണവാർത്തയാണ് നമ്മളിപ്പോൾ ഈ മണിക്കൂറിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രത്തോളം നീചമായ പ്രവൃത്തിയിലൂടെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കെ സുധാകരൻ പ്രസിഡന്റായി കെ പി സി സി പ്രസിഡന്റായി വന്നതിന് ശേഷം തുടർച്ചയായി പലയിടത്തും എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് വലിയ രൂപത്തിലുള്ള അക്രമം കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നു. ഒരുപാട് സഖാക്കളെ നിരന്തരമായി ആക്രമിക്കുന്ന സ്ഥിതി, പരസ്യമായി റോട്ടിലിട്ടും ക്യാമ്പസിലിട്ടും ആക്രമിക്കുന്ന സ്ഥിതി, അത്തരത്തിൽ ഒരു അക്രമത്തിന്റെ പാതയിലേക്ക് കെ എസ് യു പൂർണ്ണമായും മാറിയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും അവസാനമാണ് ഇപ്പോ ഇത് ചെയ്തിട്ടുള്ളത്. പോലും ക്യാമ്പസിലെ വിദ്യാർത്ഥികളല്ല, പുറത്തു നിർത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹി ഉൾപ്പെടെയുള്ള ആളുകൾ, നിഖിൽ പൈലി എന്ന് പറയുന്ന വ്യക്തി ഉൾപ്പെടെ ആണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. മൂന്ന് സഖാക്കൾക്ക് കുത്തേൽക്കുന്ന സ്ഥിതി. യൂണിറ്റ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള സഖാവ് ധീരജ് ഇപ്പോ കൊലയപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഇത് എല്ലാ സമയത്തും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസിനെ വെള്ളപൂശാൻ വേണ്ടി പല ഭാഗങ്ങളിൽ നിന്നുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ് ഇത്തരം അക്രമങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടാനുള്ള കാരണം. ഇടതുപക്ഷക്കാരെ കുറ്റക്കാരാക്കാൻ വേണ്ടി മാത്രമാണ് പലപ്പോഴും പലരും വാ തുറക്കാറുള്ളത്. അത്തരത്തിലല്ലാതെ ഈ അക്രമത്തിനെതിരായിട്ട് ശക്തമായ പ്രതിരോധം ഉയർന്നുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് നിലവിൽ തന്നെ ഇല്ലാതായിട്ടുള്ള കെ എസ് യു അക്രമത്തിലൂടെ തിരിച്ചു വരാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമം കേരളത്തിന്റെ സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ ഒരു കൊലപാതകം കൂടി യൂത്ത് കോൺഗ്രസ് കെ എസ് യു സഖ്യം നടത്തിയിരിക്കുകയാണ്. ഇതിനെതിരെ കേരളത്തിന്റെ സമൂഹ മനസാക്ഷി ഉണരേണ്ടതുണ്ട്. നന്ദി ശ്രീ വി പി സാനു പ്രതികരിച്ചതിന്.